ഗിരീഷ് എ ആർ സംവിധാനം ചെയ്ത പ്രേമലു തിയേറ്ററുകളിൽ നിറഞ്ഞ സദസ്സുകളിൽ ഓടിക്കൊണ്ടിരിക്കുകയാണല്ലോ തിരക്കിട്ട് ജീവിതത്തിൽ ഒരു രണ്ടു രണ്ടര മണിക്കൂർ എല്ലാം മറന്നിരിക്കാൻ പറ്റിയ ഒരു കിഡിലൻ എൻ്റർടൈൻമെൻറ്റ് പാക്കേജ് ആ പേര് പോലെ രണ്ട് യുവമിഥനങ്ങളുടെ പ്രണയം തന്നെയാണ് പ്രമേയം സിനിമയും നാടകവും ഒക്കെ ഉണ്ടായ കാലം മുതൽ കേട്ടും കണ്ടും പഴകിയ പ്രമേയമാണെങ്കിലും ഇന്നത്തെ യുവതലമുറ റിലേഷൻഷിപ്പുകളെ ഹാൻഡിൽ ചെയ്യുന്ന പുത്തൻ രീതിയിലൂടെ ഈ സിനിമ സഞ്ചരിക്കുന്നുണ്ട് കൊണ്ടും കൊടുത്തും മുന്നേറുന്ന നർമ്മരസം കലർന്ന ഡയലോഗുകളാണ് ഈ സിനിമയുടെ ഒരു പ്രത്യേകത നാച്ചുറലായി വളരെ സാധാരണ സംഭവിക്കുന്ന പോലെ സീക്വൻസുകളായി അവയെല്ലാം തന്നെ പ്രേക്ഷകർക്ക് ഒട്ടും തന്നെ ബോറടിപ്പിക്കാതെ ആ സീക്വൻസുകൾ എൻജോയ് ചെയ്ത് മുന്നേറാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ ശരിക്കും ചിരിച്ച് ആസ്വദിച്ച് ഓരോ സീനുകളും കണ്ടുകൊണ്ടിരിക്കും പൊട്ടിച്ചിരിപ്പിക്കുന്ന അടക്കിച്ചിരിപ്പിക്കുന്ന ഓർത്തോർത്ത് ചിരിപ്പിക്കുന്ന സംഭവങ്ങളിലൂടെയാണ് ഈ കഥ മുന്നേറുന്നത് ആദ്യത്തെ ഒരു പത്ത് മിനിറ്റ് ഒരു സ്റ്റാർട്ടിംഗ് ട്രിബിൾ നമുക്ക് ഫീൽ ചെയ്യുമെങ്കിലും ആ കഥ കേരളത്തിൽ നിന്ന് ഹൈദരാബാദ് സിറ്റിയുടെ മാസ്മരിക ലോകത്തേക്ക് പറിച്ചു നടന്നതിലൂടെ ആ രസച്ചരടുകൾ പൊട്ടിത്തുടങ്ങും പിന്നെ ഒരു ഒന്നേക്കാൾ മണിക്കൂർ ഇൻ്റർവെല്ലാകുന്നത് നമുക്ക് അറിയുകയേയില്ല ഓ ഇത്ര വേഗം ഇൻ്റർവെൽ എന്നെല്ലാവരും ചിന്തിച്ചു പോകും ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത് സംവിധായകൻ ഗിരീഷും കിരൺ ജോസിയും ചേർന്നാണ് ഓരോ സീക്വൻസും നല്ല വിധം വേറെ ചേർന്ന് നിൽക്കുന്നുണ്ട് ഒരിടത്തും അയ്യേ മോശം എന്ന് തോന്നിക്കുന്ന ഒന്നുമില്ല സാധാരണ ഒരാൺകുട്ടിക്ക് ഒരു പെൺകുട്ടിയോട് പ്രണയം തോന്നുന്നതും അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയും അല്ലെങ്കിൽ നിരസി പ്രണയം നിരസിക്കപ്പെടുന്നതും അതൊക്കെ ഒരു സാധാരണ സിനിമയിൽ പല നമ്മളെ സിനിമയിലും കണ്ടിട്ടുണ്ട് ഇപ്പോൾ ചെമ്മീനിലെ പരിക്കുട്ടിയും കറുത്തമ്മയുടെ കാലം മുതൽ ഈ പ്രണയം മലയാള സിനിമ കൈകാര്യം ചെയ്തു പോന്നിട്ടുണ്ട് അതേ പ്രമേയം നമ്മൾ പ്രേമം എന്നുള്ള സിനിമ കണ്ടിട്ടുണ്ട് പക്ഷേ അത് ഇന്നത്തെ തലമുറ ഏറ്റവും ലേറ്റസ്റ്റ് ആയ ഒരു തലമുറ കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയാണ് അല്ലെങ്കിൽ പ്രണയം പ്രകടിപ്പിക്കുന്നത് എങ്ങനെയാണ് അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നത് എങ്ങനെയാണ് അതിനുപയോഗിക്കുന്ന ഭാഷ എന്താണ് ആ ഒരു പുതിയ രീതിയുണ്ടല്ലോ ജീവിതത്തെ എങ്ങനെയാണ് അവർ നോക്കിക്കാണുന്നത് അല്ലെങ്കിൽ എത്ര തീവ്രതയിലാണ് അവരത് നോക്കുന്നത് വളരെ റിലാക്സ്ഡ് ആണോ അല്ലെങ്കിൽ നിരസിക്കുമ്പോൾ അതെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ പഴയ സിനിമകളിലൊക്കെ കേട്ടിട്ടുണ്ടല്ലോ പ്രണയം നിരസിക്കപ്പെടുകയും നടക്കാതിരിക്കുമ്പോൾ പരി കൂട്ടി കടാപ്പുറത്ത് കൂടെ പാടി നടക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ് പോകുന്ന കാമിയെ തോക്കി മംഗളം നേരുന്നു ഞാൻ മനസ്സിനി എന്ന് പാടി നടക്കുന്ന നായകനെ നമ്മൾ കണ്ടിട്ടുണ്ട് അത്തരം സിനിമകളെന്നൊക്കെ ആ സിനിമ കാലങ്ങൾ സഞ്ചരിച്ച് ഇന്നത്തെ തലമുറ അതെങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ സിനിമയിലൂടെ ഈ സംവിധായകൻ നമുക്കത് കാണിച്ചു തരുന്നത് അവർ ജീവിത പങ്കാളികളെ പറ്റിയിട്ടുള്ളതാണ് ഇന്നത്തെ കുട്ടികളുടെ അവരുടെ ഒരു കാഴ്ചപ്പാട് ആ യാഥാർത്ഥ്യങ്ങളോടുള്ള അവരുടെ ഒരു പൊരുത്തപ്പെടൽ എല്ലാം നർമ്മത്തിൽ പൊതിഞ്ഞ് ഗിരീഷ് പ്രേക്ഷകരുടെ മുന്നിൽ എത്തിച്ചിട്ടുണ്ട് ഇതിലെടുത്ത് പറയേണ്ടത് ലസ്നലിൻ്റെ സച്ചിൻ എന്ന കഥാപാത്രവും മമിതയുടെ റീനുവും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ വകുപ്പ് തന്നെയാണ് അവർ രണ്ടുപേരും ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഒരു കെമിസ്ട്രി വർക്കൗട്ടെന്നുണ്ട് വളരെ രസകരമാണ് നമുക്ക് കണ്ടിരിക്കാമോനങ്ങ് തോന്നിപ്പോവും അവർ തമ്മിലുള്ള ആ പ്രണയം പറയാൻ മടിക്കുന്നത് അല്ലെങ്കിൽ പാ ഇൻഡയറക്റ്റായിട്ട് സൂചിപ്പിക്കുന്നത് അതൊക്കെ സാധാരണ സംഭവിക്കുന്നതാണെങ്കിലും നമുക്കത് ലയിച്ചിരിക്കാൻ പറ്റും അതാണ് ഓരോ കോമ്പിനേഷനും അത്രമാത്രം വളരെ ആ ബോണ്ടേജ് നമുക്ക് പറയില്ല ചിലത് എന്നെ ഒട്ടി നേ ചേരുംപടി അങ്ങനെ എന്ന് പറയില്ല എവിടെയും ഒരു വിടവില്ലാതെ ഒരു ചേർച്ചക്കുറവില്ലാതെ അത് ഇതിനകത്ത് കാണാം വില്ലനായിട്ട് വരുന്നിട്ടുള്ള നമ്മുടെ ശ്യാം മോഹനുണ്ട് ആദി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് വില്ലനാണ് കഥാപാത്രം സിനിമയിലെങ്കിലും ചിരിയുടെ മാലപ്പടക്കങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു കഥാപാത്രം കൂടിയാണ് ഈ വില്ലൻ എന്നുള്ളതാണ് ഇതൊക്കെ നമ്മൾ അപൂർവമായി കണ്ടിട്ടുള്ളതാണ് ചില സിനിമകളിലെങ്കിലും പക്ഷേ ഇത് ഡിഫറൻ്റ് ആയിട്ട് പ്രത്യേകിച്ചും വേറെ ഒരു ഓഫീസ് എന്ന ആധുനിക ഒരു ഐ ടി അല്ലെങ്കിൽ ഡിജിറ്റൽ വേൾഡിൽ ഒരു ഓഫീസ് സംവിധാനത്തിൽ അവിടെ നടക്കുന്ന പുതിയ രീതികളുണ്ട് അത് പ്രത്യേകത നമ്മൾ സാധാരണ പഴയ ഒരു ഓൾഡ് കൺസെപ്റ്റിൽ നടക്കുന്ന ഓൾഡ് സ്കൂൾ ഓഫ് തിങ്കിങ്ങിലേ അല്ലല്ലോ ഇന്നത്തെ ഓഫീസ് സാഹചര്യങ്ങൾ അതൊക്കെ നമുക്ക് കാണിച്ചു തരാണ് ആ പിന്നീടുള്ള അതിൽ അൽത്താഫ് കെ എസ് പ്രസാദ് മാത്യൂസ് അഖില മീനാക്ഷി എല്ലാവരും ഇതിന് ഒന്നൊന്നിനു മെച്ചം അവരൊക്കെ ചെയ്യുന്ന കഥാപാത്രങ്ങളെ നമുക്ക് എവിടെയും എന്തെങ്കിലും ഒരു കുറ്റ ഉറവൊന്നും ചൂണ്ടിക്കാട്ടാനേ ഇല്ല ഇപ്പം നെസലിനെ അറിയാം നമുക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ തണ്ണീർ മൊത്തം തുടങ്ങി കുറച്ച് കാലം കൊണ്ട് തന്നെ ഒരു പത്ത് പതിനഞ്ചോളം സിനിമകളിൽ ചെയ്തു കഴിഞ്ഞു അതിപ്പോൾ പ്രേമലുവിലെത്തി നിൽക്കുന്നു മിനിമം ഗ്യാരണ്ടിയാണ് ആ നടൻ ഭാവിയിൽ മലയാള സിനിമയ്ക്ക് ഡെഫിനറ്റാണ് ഒരു മിനിമം ഗ്യാരണ്ടിയാണ് വളരെ തന്മയത്വത്തോടു കൂടി നാച്ചുറലായിട്ടാണ് എല്ലാം ചെയ്യുന്നത് ചില ആക്ഷനുണ്ട് ആ എന്താ പറയേണ്ടത് ആ ബോഡി ലാംഗ്വേജ് ഒക്കെ ഒരു സ്റ്റൈലും പ്രയോഗങ്ങളാണ് പലതും ചെയ്യുന്നത് നസലിൻ്റെ ഫ്രണ്ടായി വരുന്ന ഒരു സംഗീത് പ്രതാപാണെന്നാണ് ആ നടൻ്റെ പേരെന്ന് പറയുന്നു അത്ര പരിചയമില്ല എനിക്ക് ഇടക്കി പിടിച്ച് നിൽക്കുകയാണ് ആ സിനിമയിൽ ഉടനുകളും വളരെ കുറച്ച് കഥാപാത്രങ്ങളെ മൊത്തത്തിലുള്ളു എങ്കിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാല് തുടക്കത്തിൽ തന്നെ വലിയ താരരാജാക്കന്മാരൊന്നും ഇല്ലാതെ തന്നെ ഒരു സിനിമയെ തിയേറ്ററുകളിൽ എങ്ങനെ ഇളക്കി മറയ്ക്കാം എന്നുള്ളതിന് ഒരു ഉത്തമ ഉദാഹരണമാണ് പ്രേമല്യ എന്ന സിനിമ അതൊരു കോൺട്രിബ്യൂഷൻ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എനിക്ക് തോന്നുന്ന ആദ്യത്തെ തിയേറ്റർ സക്സസ് ആവാൻ പോകുന്ന ഒരു സിനിമ കൂടിയായിരിക്കും ഇതെന്നാണ് എനിക്ക് തോന്നുന്നത് അത് നമുക്ക് അഭിമാനിക്കാൻ തീർച്ചയായിട്ടും എനിക്ക് സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ രണ്ടായിരത്തി പന്ത്രണ്ടിലൊക്കെ വിനീത് ശ്രീനിവാസൻ സിനിമയിലേക്ക് വന്ന് നമ്മൾ തട്ടത്തിൻ മറയെത്തുന്ന ഒരു സിനിമയിലൂടെ നിബിൻ പോളി മജു വർഗീസും വിനീത് ശ്രീനിവാസനും ഒരു പുതിയൊരു തലമുറ സിനിമയിലേക്ക് കൊണ്ടുവന്ന ഒരു അനുഭവമാണ് ഈ ഒരു പുതിയ ടീമും നമുക്ക് തോന്നുന്നത് ഇവരും ഭാവിയിലേക്ക് മലയാള സിനിമയ്ക്ക് ഒരു വലിയ കോൺട്രിബ്യൂഷൻ നടത്തും അതിന് യാതൊരു സംശയം ഓം ഈ ടീമിന് എല്ലാ വിജയാശംസകളും നേരുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും ഈ സിനിമയെ പറ്റി അറിയാൻ താല്പര്യമുണ്ട് നിങ്ങളുടെ കമൻറ്റുകൾ ഇതിൽ എഴുതുക സിനിമയുടെ കഥ യഥാർത്ഥത്തിൽ തിയേറ്ററിൽ പോയിരുന്നു തന്നെ കാണണം കാരണം ഇതിനകത്തൊരു കഥയ്ക്കല്ല കാരണം ഇപ്പോൾ സിനിമ കണ്ടു കഴിഞ്ഞ് നമുക്ക് അവസാനം ഇതെന്തെങ്കിലും ഒരു പ്രമേയം സമൂഹത്തിന് കൊടുക്കുന്നതായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും നാളത്തെ തലമുറയ്ക്ക് വേണ്ടി നമുക്ക് ഈ സിനിമ എന്നൊന്നും ഓർമ്മിക്കപ്പെടുമെന്നുമല്ല ഇതിന്ന് നമ്മുടെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ നമ്മൾ ഓടിത്തളർന്ന ഒരു ദിവസം ആകെ അല്ലെങ്കിൽ ഒരാഴ്ച വീക്കെൻഡിൽ ഒന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് തിയേറ്ററിൽ പോയിരുന്നു രണ്ടര മണിക്കൂർ നമുക്കെല്ലാം മറന്ന് പാട്ടുകളും സംഗീതമൊക്കെ എടുത്തു പറയേണ്ടത് തന്നെയാണ് എല്ലാം നന്നായിട്ടുണ്ട് എവിടെയും ഒരു മോശം എന്ന് പറയാൻ നമുക്ക് അയ്യേ എന്ന് പറയാൻ പറ്റുന്ന ഒന്നുമില്ല രണ്ടര മണിക്കൂർ വളരെ രസകരമായി കണ്ടിരിക്കാവുന്ന സിനിമ ചിരിച്ച് നമുക്ക് ചിരിപ്പിക്കും ചിലർക്ക് നല്ല പൊട്ടിച്ചിരിക്കണം എന്നാഗ്രഹമുള്ളവർക്ക് പൊട്ടിച്ചിരിക്കാം പിന്നെ ഓർത്തോർത്ത് ചിരിക്കാൻ പറ്റണം എന്നുള്ളവർക്ക് ഓർത്തോർത്ത് ചിരിക്കാനുള്ള കുറേ സംഭവങ്ങളുണ്ട് അടക്കി പിടിച്ചിരിക്കാം എന്നാൽ പോലും ഇമോഷണലായിട്ടുള്ള പല കാര്യങ്ങളും ഈ ചിരികൾക്കിടയിലും സംവിധായകൻ ഒളിപ്പിച്ചു വച്ചിട്ടുണ്ട് അത് മനുഷ്യൻ ഉണ്ടായ കാലം മുതലുള്ളതാണ് അതിനോടുള്ള അപ്രോച്ചാണ് മനുഷ്യൻ്റെ മാറ്റങ്ങൾ കാലങ്ങൾ മാറി വന്നപ്പോൾ ഓരോ തലമുറയിലും അതെങ്ങനെ കൈകാര്യം ചെയ്തു എന്നുള്ള മാറ്റങ്ങൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇന്ന് യുവതലമുറ എങ്ങനെയാണ് ജീവിതത്തെയും പ്രണയത്തെയും അവരുടെ ജോലിയെയും അവരുടെ ഭാവിയെയും നോക്കിക്കാണുന്നത് എന്നുള്ളതിൻ്റെ ഒരു ചലച്ചിത്ര ആവിഷ്കാരമാണ് പ്രേമലു തീർച്ചയായും നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഏറ്റവും അടുത്ത തിയേറ്ററിൽ എവിടെയാണോ സിനിമ കളിക്കുന്നത് ഇന്ന് തന്നെ എന്നെ പോവുക കാണുക എല്ലാവർക്കും നന്ദി നമസ്കാരം ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ റിവ്യൂകളുമായി വീണ്ടും കാണുന്നവരെ നന്ദി നമസ്കാരം